അല്ല, എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവളെ അനാഥ എന്ന് പറഞ്ഞിട്ട് ഇവക്ക് തോന്നുമല്ലോ, ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. ഇവളുടെ എല്ലാം ഞാൻ തന്നെയല്ലേ, കത്തയ്ക്ക് തന്നെ ഞാൻ എന്തൊക്കെ വന്നാലും ഇവളുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവും. ശ്രുതിയെ തനിച്ചാക്കി ജെൻസൺ മടങ്ങി. ഓടിവന്ന് താങ്ങാവാൻ ഇനി ശ്രുതിക്കരികിൽ ജെൻസൺ ഉണ്ടാകില്ല. സ്കൂൾ കാലം മുതൽ കളിച്ചു വളർന്ന കൂട്ടുകാർ, 10 വർഷക്കാലത്തെ പ്രണയം, തനിക്ക് ജീവനുള്ളിടത്തോളം കാലം സംരക്ഷിക്കുമെന്നും അവളെ പരിപാലിക്കുമെന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞവൻ. ഒടുക്കം ജെൻസൺ മടങ്ങുമ്പോൾ ആ വാക്കുകൾ കരളു പിളർക്കുന്നു. അതിവൈകാരികമായിരുന്നു ആ നിമിഷം. ജെൻസന്റെ ചേതനയറ്റ ശരീരം ഉള്ളുപിടഞ്ഞാണ് ശ്രുതി കണ്ടത്. കൽപ്പറ്റ ലിയോ ആശുപത്രിയിൽ മൗനം തളം കെട്ടിക്കിടന്ന ഒരു മുറിയിൽ വെച്ച് അവർ അവസാനമായി കണ്ടു. ആ കാഴ്ച വാക്കുകൾക്കും അപ്പുറമായിരുന്നു എന്നാണ് അപകട സമയം മുതൽ ആശുപത്രി കാര്യങ്ങൾക്കായി ഓടി നടന്ന ജെൻസന്റെ ഉറ്റ സുഹൃത്തും കോൺഗ്രസ് നേതാവുമായ ജഷീർ പള്ളിവയൽ പറയുന്നത്. ICU വിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ സഹോദരി പറഞ്ഞ വാക്ക് ഞാനും വരും ഇച്ഛായ എന്നാണ്. ആ വാക്കിന് അപ്പുറമുള്ള ചിന്തയിലേക്കാണ്, ജീവിതത്തിലേക്കാണ് നമ്മുടെ ശ്രുതിയെ നമ്മൾ നയിക്കേണ്ടതെന്നും ജഷീർ പറയുന്നു. കഴിഞ്ഞ 10 വർഷമായി ജെൻസൺ ഒപ്പമില്ലാത്ത, അവൻ്റെ സാന്നിധ്യമില്ലാത്ത ഒരു ദിവസം പോലും ശ്രുതിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല.